ഹലോ, വെൽക്കം ബാക്ക് ടു സത്തോസ് വേൾഡ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എൻ്റെ നാട്ടിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൂടുതലൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ മാമാൻ്റെ മോളെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ അവളെ വീട്ടിലേക്ക് എൻ്റെ വീട്ടിൽ നിന്നും ഒരു ഓട്ടോക്കൊക്കെ പോവുകയാണെങ്കിൽ 50 രൂപയുടെ ചാർജ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നടന്ന് പോവാന്ന്. നടന്ന് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാമല്ലോ, പിന്നെ കുറേ നേരം സംസാരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ആ ഭാഗമൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വെറും വണ്ടിയിലല്ലേ നമ്മൾ പോവുക, എവിടേക്ക് പോവുകയാണെങ്കിലും നമ്മൾ നടന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ കല്യാണം കഴിച്ചിട്ട് ഈ ഭാഗമൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇക്കാനോടൊക്കെ ചോദിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഭാഗത്തുകൂടെ പോകുന്നത്. പണ്ടത്തെ പോലെയൊന്നും നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഒരു അടുത്ത വീട്ടിൽ തന്നെ നമ്മൾ പോകാനും ഭയങ്കര മടി കാണിച്ചിട്ട് ഇരിക്കുന്ന ടൈമാണ് കേട്ടോ ഈ ഒരു കാലഘട്ടം. അപ്പോൾ പിന്നെ ഇത് ഈ ഒരു കുന്നും പ്രദേശം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ വീടിൻ്റെ ഒരു 4-5 വീട് കഴിഞ്ഞിട്ടുള്ള ഒരു പ്രദേശമാണ് കേട്ടോ ഈ ഒരു ഭാഗം. ഒരു അമ്പലമൊക്കെ ഉണ്ട് അവിടെ, കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ കണ്ടിട്ട് കുറേ സെൽഫി എടുത്തു, ഫോട്ടോസൊക്കെ എടുത്തിട്ട് നിറച്ചിട്ടുണ്ട് കേട്ടോ ഫോണ്. ഞങ്ങൾ ഈ ഭാഗം ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞു ഞമ്മക്ക് ഇനിയും വരണം ഇങ്ങോട്ട്. എൻ്റെ ഇക്കാൻ്റെ മോളും ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ. അപ്പോൾ ഞങ്ങൾ കമ്പനി അടിച്ചിട്ട്, ഇക്കാൻ്റെ മോളും ഉണ്ട് റിനിമോളും ഉണ്ട്, അങ്ങനെ കമ്പനി അടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോയതാണ്. അത് നടക്കുമ്പോൾ ഒരു വേറൊരു ഫീലല്ലേ, നമ്മൾ പണ്ടൊക്കെ സ്കൂൾക്കൊക്കെ പോയിരുന്ന ആ ഒരു നടത്തത്തിൻ്റെ ഒരു ഫീലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോരുമ്പോൾ സ്വത്തുവിന് കൊടുത്തിട്ടില്ല കേട്ടോ. കുറച്ച് നടക്കാനുള്ളത് കൊണ്ട് തന്നെ സ്വത്തുവിന് വയ്യാതാവുമെന്ന് വിചാരിച്ചിട്ട് സ്വത്തുവിനോട് ഞങ്ങൾ സോപ്പിട്ടിട്ട് പറഞ്ഞു ഞങ്ങൾ വരുമ്പോൾ മുട്ടായിയൊക്കെ കൊടുന്നേരണ്ടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിക്കുകയാണ്. ഒരുപാട് കാലത്തിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ഒരു നടന്നു പോക്ക്. എനിക്ക് പറയുകയാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒരു നടത്തം നടന്നിട്ടില്ല എന്നാണ് പറയാനുള്ളത് കേട്ടോ. ഫുള്ള് വാഹനങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ട് അങ്ങനെയുള്ള പോക്ക് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ ഒരു നടത്തം നല്ല ഫീൽ ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മാമാൻ്റെ മോളെ വീട്ടിലൊക്കെ എത്തി, ചായ കുടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു നമ്മുടെ അവളെ വീടിൻ്റെ അടുത്ത് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും അതുപോലെ തന്നെ അവിടെ ഒരു കോളേജൊക്കെ വരുന്നുണ്ട്, അതൊക്കെ കാണാം. പിന്നെ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം കൂടി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് അന്ന് പോവാം, വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ഇത് അവളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കത്തിയൊക്കെ അടിച്ചിട്ട് നല്ല അടിപൊളി, ഞങ്ങൾ രണ്ടാളും സെയിം ഏജാണ്. അതുപോലെ തന്നെ മാമാൻ്റെ മോളെന്ന് എന്നതിനേക്കാൾ എനിക്കുപരി അവളൊരു ബെസ്റ്റ് ഫ്രണ്ട് കൂടിയാണ്. ഞങ്ങൾ ഈ പോകുന്ന സ്ഥലം ഞാൻ പറയാൻ എനിക്ക് എത്ര വാക്കുകളില്ലാന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു റോഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ് കേട്ടോ. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും ഭയങ്കര കാട്, അതുപോലെ തന്നെ നിറയെ തെങ്ങുകൾ. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ അടിപൊളി ഒരു പ്ലേസ് തന്നെയാണ് ഇത്. നമ്മൾ ഈ പിന്നെന്താണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നേരിട്ട് കാണുമ്പോഴേ നമുക്ക് ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഞങ്ങൾ ഇവിടുന്നും കുറേ ഫോട്ടോസും അതുപോലെ സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, വീഡിയോസൊക്കെ ഫോണിൽ നിറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ കുട്ടികൾക്ക് തന്നെ അവളെ കുട്ടികളും ഉണ്ട്, റീനിമോളും ഉണ്ട്. സ്വത്തുവിനെ കൊണ്ടാത്തത് ഭയങ്കര മിസ്സായിപ്പോയി, പക്ഷെ കുറേ നടക്കാനുള്ളത് കാരണം കേട്ടോ കൊണ്ടാതിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോകുന്ന ടൈമിൽ ഒരു ഭാഗത്തു നിന്ന് മയിലിനൊക്കെ കണ്ടു കേട്ടോ. അത് ഫുൾ കാടാണ്, പിന്നെ ആള് മനുഷ്യനൊന്നും ഇല്ല, എവിടെയെങ്കിലും ഒരാളെ കണ്ടെങ്കിൽ ആയിട്ടോ. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. പക്ഷെ എൻ്റെ മാമാൻ്റെ മോളുണ്ടല്ലോ, എനിക്കിങ്ങനെ പേടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. മാമാൻ്റെ മോൾക്ക് ഒരു പേടിയില്ല, അവൾ ഭയങ്കര ധൈര്യവതി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവളെ കൂടെ നടക്കാൻ ആരും പേടിക്കൂല, അങ്ങനത്തെ ഒരു നല്ല കോൺഫിഡൻ്റ് ഉള്ള ഒരാളാണ്. അപ്പം ഞാൻ ആ മയിലിനെ കണ്ടെന്ന് അറിഞ്ഞില്ലേ, പക്ഷെ നേരിട്ടിട്ട് ഇങ്ങനെ എടുത്തുനിന്നല്ല ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്, വിട്ട് നിന്നാണ്. ഞാനിത് സൂം ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് കാണൂല, പക്ഷേ അങ്ങനെ കാണാൻ അത്രക്ക് അങ്ങനെ എടുത്തേക്ക് പോയാൽ അത് പറക്കുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ അതിൻ്റെ അടുത്തേക്ക് പോവും ചെയ്തില്ല കേട്ടോ. അപ്പം ഇത്രയൊക്കെ തന്നെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവർ പറയാം അവിടെ നല്ലോണം മയിലുണ്ടാവും, നിങ്ങൾ വന്ന ടൈം ശരിയല്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞത്. ഞങ്ങൾ ഈ വീഡിയോ നല്ല സ്പീഡപ്പായിട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് കാല് കുത്തിയപ്പോൾ തന്നെ മഴക്കാറ് ഇങ്ങനെ നല്ലോണം അങ്ങനെ ഓരോ തുള്ളിയിടയിലോ അടങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം പെട്ടെന്ന് പോയി വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ്. എന്നാലും പോകണം എന്നുള്ള ഒരു ഇത് അവിടെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. ഇവിടെ ഈ ഒരു ഭാഗമൊക്കെ എത്തിയപ്പോൾ നല്ലോണം മഴക്കാറുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഈ കിണറിൻ്റെ റിങ്ങുകളാണ് കേട്ടോ, മണ്ണുകൊണ്ട് ഉണ്ടാക്കി വെച്ച റിങ്ങുകളാണ്. ഇവിടെ ഒക്കെ ഒരു മനുഷ്യനേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ നോക്കി, ഒരാൾ മാത്രമേ ഉള്ളൂ കാണാൻ. അവിടെ ഒരു ഷെഡൊക്കെ കെട്ടിയിട്ട് അതിലൊരാൾ മാത്രമേ ഉള്ളൂ കേട്ടോ.
നല്ല പേടി നിറഞ്ഞൊരു സ്ഥലം തന്നെയാണ്. പക്ഷെ പോയി ശീലായവർക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. ആരെങ്കിലും എന്തെങ്കിലും കാട്ടിയാലും ഒന്നും അറിയില്ല, അങ്ങനത്തെ ഒരു പ്ലേസ്. ഈ റോഡ് അവസാനിക്കുന്നത് ഞാൻ പറഞ്ഞ ആ കോളേജിലേ, ഒരു കോളേജ് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞെന്നാണ് അവൾ പറയുന്നത്. പക്ഷേ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കാണാൻ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു കോളേജാണ്, ഇപ്പോൾ പണിയൊക്കെ ആയ കാരണമായിരിക്കും. അങ്ങനെ ഞങ്ങൾ ആ റോഡിൻ്റെ ലാസ്റ്റ് കോളേജ് കാണുന്നത് വരെ നടന്നു കേട്ടോ. കോളേജ് കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലം ഉണ്ടെന്ന്, അവിടേക്ക് പോവുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോഴേക്കും മഴ അങ്ങനെ തുള്ളിയിടലുടങ്ങി, ഇടിയൊക്കെ അങ്ങനെ മുരളിനുണ്ട്. വൈകുന്നേരം ടൈം ആയിക്കണു കേട്ടോ, ഒരു 4 മണിയൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്ക് തന്നെ ഒരു പേടിയായി. ഇവിടുന്ന് ചെന്നിട്ട് അവളെ വീട്ടിൽ പോയിട്ട് വേണം ഞങ്ങൾക്ക് ഞങ്ങളെ വീട്ടിലേക്ക് പോവാൻ. അപ്പോൾ പോകുന്ന ടൈമിൽ ഞങ്ങൾ വണ്ടിയൊക്കെ വിളിച്ചിട്ടാണ് പോകാമെന്ന് വിചാരിച്ചത്. പിന്നെ മഴ നല്ലോണം വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു നമുക്കൊന്ന് എന്തായാലും വേഗം പോവുക, മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നത് കാണാൻ പോവാന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മാമാൻ്റെ മോള്, അത് ഞങ്ങൾ സെയിം ഏജും ആണ്, സെയിം പേരുമാണ് കേട്ടോ. മാസങ്ങളെ വ്യത്യാസമുള്ളൂ ഞങ്ങൾ രണ്ടാളും തമ്മിൽ. രണ്ടാളെ പേരും ഒരേ പേരാണ്. അതുകൊണ്ട് തന്നെ സ്വഭാവം എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ഒരുപോലെ തന്നെയാണ്. ഞങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറേ സംസാരം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കൂതറ സംസാരമാണ്. അതൊന്നും ഇതിൽ ഉൾപ്പെടുത്താതെ ഇരുന്നതാണ്. സംഭവം രസമായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. ഈ ഒരു നടത്തും എൻ്റെ കാൻ്റെ മോളെന്നെ ഞെട്ടിപ്പോയിക്കണം. ഞങ്ങൾ കാട്ടിക്കൂട്ടിൽ കണ്ടിട്ട് സംസാരവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്, അപ്പോൾ അവൾക്കും നല്ല കമ്പനിയായി, നല്ല എൻജോയ്മെൻറ്റൊക്കെ ആയിട്ടോ ഞങ്ങളെ കൂടെ കൂടിയപ്പോൾ. അങ്ങനെ ഞങ്ങൾ ചട്ടി ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ, ഞാൻ പറയാമെന്ന് പറഞ്ഞ ഫസ്റ്റ് തന്നെ പറയണത് എന്താണെന്ന് വെച്ചാൽ, അവിടെ പോയിട്ട് ഞങ്ങൾക്ക് നല്ലപോലെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം മഴ നല്ലോണം ആകെ ഇരുണ്ട് മൂടിയിരുന്നു കേട്ടോ. പിന്നെ ആ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവരെ ഉണ്ടാക്കുന്ന പിന്നെ ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചട്ടികൾ ഓരോന്ന് ഉണ്ടാക്കി വെക്കുന്ന ആ ടൈമില്ലേ, അത് വൈകുന്നേരം ആകുമ്പോഴത്തേനും അവർ നിർത്തി വെക്കും. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ 4:30 ആയിക്കുന്നു അങ്ങോട്ട് എത്തിയപ്പോൾ. അപ്പോൾ എനിക്ക് തോന്നി ഫസ്റ്റ് അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു എന്ന് അത് കാണിക്കായിരുന്നു എന്ന് വിചാരിച്ചു കേട്ടോ. ഇനി ഞാൻ ഇൻഷാല്ല എപ്പോഴെങ്കിലും ആ ഭാഗത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ നേരത്തെ കാലത്ത് പോയിട്ട് ഞാൻ ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടുതരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കുന്നവർ നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. അവർ പറഞ്ഞു നിങ്ങൾ നേരത്തെ വരാഞ്ഞിട്ടല്ല, നേരത്തെ ഇനി ഒരു ദിവസം വരും, അപ്പോൾ ഞങ്ങൾ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ മൺപാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഞങ്ങൾ നമ്മളായി ഇറങ്ങി ചെല്ലുന്ന ഭാഗത്ത് തന്നെ ഇത് നിങ്ങൾ കണ്ടോ, ഇത് ഇവർ ചട്ടികൾ ഉണ്ടാക്കി വെച്ചിട്ട് എല്ലതും ഇതിൻ്റെ മേലെ ഒക്കെ കൊണ്ടുപോയി വെക്കും. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ കൂടെ അവർ തീയിട്ട് ചൂടാക്കി കൊടുക്കുന്ന ഒരു സംഭവമാണ് കേട്ടത്. ചട്ടിക്കൊക്കെ നല്ലോണം ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കാട്ടുന്നതാണിത്. അപ്പോൾ ഇതിൻ്റെ മേലെ ഞാനൊന്ന് കയറിയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഈ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് മുതലുള്ള ഈ മണ്ണ് ക്ലിയർ ആക്കുന്നത്, അതുപോലെ തന്നെ പാത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്, പിന്നെ ഇതുപോലെ ചൂടാക്കി എടുക്കുന്നത്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവിടെ തന്നെയാണ് കേട്ടോ. പക്ഷെ ഞങ്ങൾ പോയ ടൈം പറ്റിയില്ല എന്നുള്ളൂ, നല്ലോണം മഴക്കാറും. എനിക്ക് ഭാഗ്യമില്ല എന്ന് തന്നെ പറയാം. എന്നാൽ പിന്നെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇത് ഫുള്ളായിട്ടുള്ള വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് തന്നെ ഞങ്ങൾ ഞാൻ വേറൊരു ഫോണ് വെച്ചിട്ട് ടോർച്ചൊക്കെ അടിച്ചിട്ടാണ് ഇത് കാണിക്കുന്നത്. ഇരുട്ടായിരുന്നു കേട്ടോ, പുറത്തും അകത്തും ഒക്കെ ഇരുട്ടായിട്ട് വരുന്ന ഒരു ടൈമായിരുന്നു. ഫോണൊന്നും ക്ലിയർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല, ഞാൻ അതിൻ്റെ മേലെ കയറിയിട്ട് കാണിച്ചില്ല. ഇത് ഇതുപോലെ മൊത്തമായിട്ട് കൂട്ടിയിട്ടിട്ട് അവർ അടിയിൽ കൂടെ തീ കത്തിച്ചിട്ട് പിന്നെ ഇതൊന്നാകൊന്ന് ചൂടാക്കുന്ന ഒരു സംഭവമാണെന്നൊക്കെ പറയുന്നത്. ഇതിന് മേലെ ഇവർ ചകിരിത്തുപ്പൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, പുകയാൻ വേണ്ടിയിട്ടാണെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ചോദിക്കാൻ എനിക്കൊരു പിന്നെ ഒരു കോൺഫിഡൻറ്റ് കിട്ടിയില്ല വീഡിയോ എടുക്കുമ്പോൾ. അതെന്താണെന്ന് വെച്ചാൽ ഈ മഴക്കാറും പിന്നെ ഫോണിന് ക്ലാരിറ്റി ഇല്ല, പിന്നെ ഈ ലൈറ്റ് അടിച്ചിട്ടൊക്കെയല്ലേ നമ്മളിത് കാണിച്ചു കൊടുക്കുന്നത്. വേറൊരു ഫോണിൽ നിന്ന് എന്താണ് ലൈറ്റൊക്കെ അടിച്ചിട്ട് ടോർച്ചൊക്കെ അടിച്ചിട്ടാണ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനും പിന്നെ വിചാരിച്ചു ഇനി ഭാഗത്തേക്ക് വരുമ്പോൾ നല്ലപോലെയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കോൺഫിഡൻറ്റ് കിട്ടിയില്ല വീഡിയോ എടുക്കുമ്പോൾ. സത്യം പറയുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ഞാൻ എടുത്തൊരു വീഡിയോയാണ്. എന്നാലും ഞാൻ ഈ വീഡിയോ എടുക്കാൻ പോവുകയും ചെയ്ത് പിന്നെ ഇതന്നെ ഇടാമെന്നും വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതാ ഇവിടെ റിങ്ങുകളും എല്ലാവിധ മൺപാത്രങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ, ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കറി വെക്കണ ചട്ടി, അപ്പം ഉണ്ടാക്കണ ചട്ടി, എല്ലതും മൺപാത്രങ്ങൾ, പിന്നെ എന്താണ് വെള്ളം കുടിക്കണ
കൂജകള് എല്ലാതും കിണറിന് വേണ്ട റിങ്ങുകളാണ് കേട്ടോ. ഇതെവിടക്കതൊക്കെ പച്ചയിലാണ് ഇരിക്കുന്നത്, ഉണ്ടാക്കി വെച്ച പാടാണ് കേട്ടോ. ഇത് ലൈറ്റും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കാണാൻ പറ്റിയൊരു വ്യൂ തന്നെയാണ് കേട്ടോ ഇത് സംഭവങ്ങള്. ഇവര് ഇത് ഉണ്ടാക്കി വെച്ചിട്ട് ഇതാ ഇതൊക്കെ പച്ചയാണ്. ഇതുമ്പോൾ തൊട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് ഇളകിയാൽ മതി കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുട്ടികളായിട്ട് നടക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കാനൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന ടൈം കഴിഞ്ഞിട്ട് ഇവരിവിടെ വൃത്തിയാക്കല് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് സംഭവം. അങ്ങനെ ഇത് ഇങ്ങനൊക്കെ വീഡിയോ എടുക്കാൻ പറ്റി. പുറത്തുനിന്ന് ഇങ്ങോട്ട് കാണുമ്പോൾ കുറച്ച് ക്ലിയർ ഉണ്ട്, പിന്നെ ഉള്ളിക്കണ്ട് പോയാൽ ഭയങ്കര ഇരുട്ടാണ് കേട്ടോ. അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ അധികമൊന്നുമില്ല, പിന്നെ മഴക്കാറൊക്കെ ആയ കാരണം ഇരുട്ടായിരുന്നു. അപ്പൊ ഈ മൺപാത്രങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഉണക്കാൻ വെച്ചതാണ് കേട്ടോ. കാണുമ്പോൾ ഈ മൺപാത്രങ്ങൾ ഇന്ന് ഉണ്ടാക്കിയ പോലെയാണ് കേട്ടോ തോന്നുന്നത്. പിന്നെ ഇവരോടൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ കോൺഫിഡൻറ്റ് നഷ്ടമായി കേട്ടോ ഈ ലൈറ്റ് ഇല്ലാത്ത കാരണം തന്നെ. മഴക്കാറ് വന്നപ്പോൾ തന്നെ എനിക്ക് ആകെ ഒരു എൻ്റെ മനസ്സൊക്കെ ചത്തുപോയി സത്യം പറയുകയാണെങ്കിൽ. അപ്പം ഞാൻ ഇങ്ങനെ പോയി ജസ്റ്റ് വീഡിയോ എടുത്തു പോന്നു അത്ര തന്നെ. ഇവരോട് കാര്യങ്ങൾ ചോദിക്കുക സംസാരിക്കുക ഒന്നും ചെയ്തില്ല, ഇങ്ങനെ വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നെ പറഞ്ഞു നിങ്ങൾ നേരത്തെ വരണം, എന്താണ് നല്ല ക്ലിയറും ഉണ്ടാവും, അതുപോലെ തന്നെ ചട്ടി ഉണ്ടാക്കണമെന്നൊക്കെ ഞങ്ങൾ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ചെറിയ ചട്ടികളൊക്കെ എടുത്തിട്ട് നോക്കുകയാണ്, നല്ല ഭംഗിയുണ്ട് നമുക്ക് വാങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ ചട്ടികളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ദിവസം വരാം, അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കും ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോരുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ ഇവിടെ കാണാനുള്ളത് ഇവർ ഈ മണ്ണ് ക്ലിയർ ആക്കുന്നുണ്ട് കേട്ടോ. ചട്ടികൾ ഉണ്ടാക്കാനുള്ള ഈ പാത്രങ്ങളൊക്കെ മൺപാത്രങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള കളിമണ്ണില്ലേ അത് നല്ല ക്ലിയർ ആക്കിയിട്ടൊക്കെയാണ് ഇതിന് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഭയങ്കര ഇരുട്ടാണ് കേട്ടോ. കാര്യം പറയാനേ എനിക്കിത് പറയാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷേ ഇത് കാണിക്കുമ്പോൾ എനിക്കൊരു ക്ലിയർ തോന്നണില്ല കേട്ടോ. അപ്പോൾ എന്തോ ഒരു സുഖമില്ലായ്മ പറയാൻ. അപ്പോൾ ഇത് കണ്ടോ ഇതൊക്കെ മണ്ണില്ലേ, ഇവരൊരു യന്ത്രത്തിൻ്റെ ഉള്ളിൽ ഈ മണ്ണ് ഇട്ട് കൊടുത്തിട്ട് ഉരുട്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് സ്ത്രീകൾ അവിടെ ഇരുന്നിട്ട് ഇത് ചെയ്യുന്നുണ്ട്. ഈ മൺപാത്രങ്ങളൊക്കെ നമ്മുടെ മുന്നിലേക്ക് നമ്മൾ കറി വെക്കുന്ന പാത്രമായിട്ടും അതുപോലെ ചോറ് വെക്കുന്ന പാത്രമായിട്ടും വെള്ളം കുടിക്കുന്ന പാത്രങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്താൻ വേണ്ടിയിട്ടും ഒരുപാട് കഷ്ടപ്പാട് ഇതിൻ്റെ ബാക്കിലുണ്ട് കേട്ടോ. അവിടെ ചെന്നാലല്ലേ നമുക്ക് ഇതിനൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഈ മൺപാത്രങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് കളറായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഒരു ചുവപ്പ് കളറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല നൈസായിട്ടുള്ള പൊടിമണ്ണ് കലക്കിയിട്ട് ഇതിൻ്റെ ഉൾഭാഗവും പുറംഭാഗവും ഒക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ ഈ ചെയ്യുന്നത്. എൻ്റെ ഒക്കെ വിചാരം ആദ്യം തന്നെ ഈ ഒരു ചുവപ്പ് കളറിലായിരിക്കും നമുക്ക് മൺപാത്രങ്ങൾ കിട്ടുക എന്നാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് ഇതിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായത്. ഫസ്റ്റ് തന്നെ ഇത് കളിമണ്ണ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, പിന്നെയാണ് നമ്മൾ ഈ ഒരു പൊടിമണ്ണ് വെച്ചിട്ട് ഇതിൻ്റെ കളറ് മാറ്റിയെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി ഈ ഒരു അവസ്ഥ കണ്ടിട്ട്. പിന്നെ അവസ്ഥ കണ്ടിട്ട് പറഞ്ഞാൽ ഫുൾ ഇരുട്ടായ കാരണം മഴക്കാറ് കാരണം കേട്ടോ, അല്ലാതെ ഒരു കുഴപ്പം അവിടെ ഇല്ല. മഴക്കാറും ഒന്നും ഇല്ലെങ്കിൽ നല്ല ക്ലിയറായിട്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു ചെറുതായിട്ടൊരു ഇൻട്രസ്റ്റ് ഇല്ലായ്മയോടെയാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് വീഡിയോ ഒക്കെ എടുത്തു. നല്ല ഉറപ്പും കാര്യങ്ങളൊക്കെ ഉള്ള മൺപാത്രങ്ങൾ തന്നെയാണ് കേട്ടോ എല്ലാതും. എനിക്കിതിൽ ഏറ്റവും കൂടുതൽ മിസ്സായി പോയത് ആ മൺപാത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു വീഡിയോ ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് പണ്ട് മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ഈ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നതൊന്ന് കാണണം എന്നുള്ളത്. അത് നേരിട്ടിട്ട് തന്നെ ഒന്ന് കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ വന്ന ടൈം അത് മിസ്സായി പോയി. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഞാൻ വരണ്ട് സാൽക്കാനെ കൂട്ടിയിട്ട് പകൽ ടൈമിൽ പോയാൽ മതിയല്ലോ. അപ്പോൾ രാവിലെ തന്നെ ചെല്ലണം എന്നൊക്കെ അവർ പറഞ്ഞു കേട്ടോ. അവർക്ക് നമ്മൾ വീഡിയോ എടുക്കണോണ്ടോ അങ്ങനത്തെ ഒരു കുഴപ്പമില്ല, അവർക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വീഡിയോ ഒക്കെ എടുത്തു, അവിടുന്ന് പോരുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് എന്തായാലും അറിയിക്കണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് കുഞ്ഞു ബെല്ലൈക്കണിൽ തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ബെല്ലൈക്കണില്ലേ അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അള്ളാ.